ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലൂസ് പ്ലാന്റ്സ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് കുറച്ച് ജെറബറ പ്ലാന്റ് ആണ്. ഇതുള്ളത് എറണാകുളം പെരുമ്പാവൂരുള്ള മറിയം ഗാർഡനിലാണ്. ഈ പ്ലാന്റ് സെയിലിനായിട്ട് അവരുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഈ പ്ലാന്റ് മാത്രമല്ല, എല്ലാ പ്ലാന്റും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കണ്ടില്ലേ, വളരെ മനോഹരമായ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ ഗാർഡൻ നല്ല കളർഫുള്ളായിരിക്കണമെന്ന്? അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ജെറബറ പ്ലാന്റ്. അതിൻ്റെ കെയറിങ്ങും ഫെർട്ടിലൈസറും എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കണ്ടില്ലേ എത്ര സുന്ദരിയായ ഫ്ലവേഴ്സാണ് ഇതിലുള്ളത്. ഇത് ഡെയ്സി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതിൻ്റെ വൈറ്റ്, റെഡ്, ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് എല്ലാം ഇപ്പോഴും നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടാകും. അതിന് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നഴ്സറികളിൽ നിന്ന് ഈ പ്ലാന്റ് വാങ്ങുമ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് വാങ്ങാൻ ശ്രദ്ധിക്കണം. നമുക്ക് കാണുമ്പോഴറിയാമല്ലോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള പ്ലാന്റും ഒക്കെ നമുക്ക് കാണുമ്പോഴറിയാമല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വാങ്ങിയാൽ അടുത്തത് നമുക്ക് പോട്ടിംഗ് ആണ്. പോട്ടിങ്ങിനായി നമ്മൾ നല്ല വിസ്താരമുള്ള പോട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗ് തന്നെ വാങ്ങണം. കാരണം ഇതിൻ്റെ വേര് വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് ഒരുപാട് വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നല്ല വിസ്താരമുള്ള പോട്ട് തന്നെ വാങ്ങണം. വെള്ളം ഊർന്നു പോകുന്ന മണ്ണായിരിക്കണം ഇതിന് പോട്ട് മിക്സായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല ഡ്രെയിനേജ് ഹോളും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പാർഷ്യലി സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള പ്രകാശം, സൂര്യപ്രകാശം മാത്രം ഇതിന് മതിയാകും. ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കടഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് നനയ്ക്കണം. പിന്നെ ഈ പ്ലാന്റിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനും അതുപോലെ തന്നെ വലുപ്പമുള്ള പൂക്കൾ ഉണ്ടാകാനും നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഒനിയൻ പീൽ എന്ന് പറയുന്നത്. ഉള്ളി ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലി എടുത്ത് ഒരാഴ്ച വെള്ളത്തിലിട്ട് വച്ചതിന് ശേഷം അരിച്ചെടുത്ത് അതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന്, ചുവട്ട് കടഭാഗത്ത് നിന്ന്, അതായത് അതിൻ്റെ ക്രൗൺ എന്നാണ് ആ ഭാഗത്തെ അറിയപ്പെടുന്നത്, ആ ക്രൗൺ അവിടെ നിന്നാണ് ഇതിൻ്റെ ബഡ്സും ഫ്ലവറിൻ്റെ ബഡ്സും അതുപോലെ തന്നെ പുതിയ തൈകളും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നശിച്ച് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഇതിൽ ഒരുപാട് തൈകൾ തിങ്ങി നിറഞ്ഞു വരാതെ നമ്മൾ നോക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ക്രൗൺ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ബഡ്സ്, ഫ്ലവറിൻ്റെ ബഡ്സ് വരുന്നത്. അപ്പോൾ തിങ്ങി നിറങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ ബഡ്സ് വരാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് ഒരു പോട്ടിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തൈകൾ മാത്രമേ ആകാവൂ, എങ്കിൽ മാത്രമേ ഇതിൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ റീപോട്ട് ചെയ്യണം. റീപോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചട്ടിയിൽ നിന്ന് നേരിട്ട് നമ്മൾ പിഴുതെടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് പൊട്ടിപ്പോകും, അത് പൊടിക്കാൻ വലിയ പാടാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് റീപോട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പ് കുറച്ച് വെള്ളം നനച്ച് വയ്ക്കണം. നനച്ച് വെച്ചതിന് ശേഷം ഇത് മൂടോടെ പിഴുതെടുത്ത് അതിൽ നിന്ന് ഓരോ തൈകൾ വേര് പൊട്ടാതെ ഊരിയെടുക്കുകയാണ് വേണ്ടത്. ശ്രദ്ധയോടെ നമ്മളത് പിഴുതെടുക്കണം, അല്ലെങ്കിൽ വേര് പൊട്ടും, ചെടി ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം വളരെ ശ്രദ്ധയോടുകൂടി ഓരോ തൈകൾ പിരിച്ച് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജെറബറ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ കാണും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നിങ്ങളുടെ ഗാർഡൻ കളർഫുൾ ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വാങ്ങണം. തീർച്ചയായും വാങ്ങിയതിന് ശേഷം ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.